ഞാൻ ഡിലീറ്റ് ആക്കിയത് വേറെ ഒന്നുമുണ്ടല്ല. പിന്നെ റമദാൻ മാസല്ലേ, നമ്മളെ നമ്മള് നോമ്പ്. ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിച്ചു. ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സുഹൃത്ത് ഒരു പോസ്റ്റ് ഇട്ടതിനോ അല്ലെങ്കിൽ അവനെ വിളിച്ചതിനോ ആണല്ലോ ഇപ്പൊ അവന് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ നിൽക്കുന്നത്. ഞാന് വധഭീഷണി തന്നെ ഞാൻ പച്ചി തന്നെ പറയണേ, ഞാൻ തന്നെ കൊടുക്കാം അവനക്ക് വധഭീഷണി. അവന് ഏത് സ്റ്റേഷനിൽ വെച്ചിട്ട് കേസ് കൊടുക്കട്ടെ, അതിന് കേസല്ല കോടതിയില്ല എവിടെ കയറാനും തയ്യാറാണ്. അവനെ ഇതുവരെ എന്റെ കഴി കിട്ടിയിട്ടില്ല. അപ്പൊ ഇതില് ഞങ്ങള് എല്ലാ ഗ്രൂപ്പിലും ഒരുപാട് ആളുകളുമായിട്ട് ഇതിന്റെ ലീഡേഴ്സായിട്ടൊക്കെ സംസാരിച്ചതാണ്. ഗ്രൂപ്പിലുള്ള ഞാൻ തന്നെ ഇപ്പോൾ എല്ലാവരുടെ ഒരു 6-7 ഗ്രൂപ്പിലുണ്ടാവും മൊത്തത്തിൽ. അതിൻ്റെ ലീഡേഴ്സും അതുപോലെ തന്നെ പിൻസ്റ്റോക്കിസ്റ്റുമാരൊക്കെ ഇപ്പോഴും അവനക്ക് സപ്പോർട്ടാണ്. അവരൊക്കെ നമ്മുടെ മുന്നിലൊരു നാടകം കളിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ അവർക്ക് സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ അവനക്കെതിരെ ഞാൻ പറഞ്ഞല്ലോ, അവന് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഓഫർ വരെ കൊടുത്തിട്ടുണ്ട്. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം ആർക്കെങ്കിലും കിട്ടുകയാണ് അറിയണമെങ്കിൽ ഇൻഫോം ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ഓഫർ ചെയ്യും. കാരണം നല്ലൊരു എമൗണ്ട് എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും ഫണ്ടതിൽ പോയിട്ടുണ്ട്. അപ്പോൾ നടപടിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നടപടി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് ഒന്നോ രണ്ടോ ആളുകൾ ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. അതിന് ഒരുപാട് ആളുകൾ മുന്നിട്ട് ഇറങ്ങണം, കേസ് സ്ട്രോങ് ആക്കണം, അതിൻ്റെ പിന്നാലെ നടക്കണം. കുറേ പണികളൊക്കെ ഉണ്ട്, ഫോളോ അപ്പ് ചെയ്യൊക്കെ വേണം, ഒരു അഡ്വക്കേറ്റ് നമ്മൾ വെക്കണം. അപ്പം അതിനെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം വിചാരിച്ചാലൊന്നും അത് നടക്കില്ല. ഒരു ചുരുങ്ങിയതൊരു 10-30 ആളെ എങ്കിലും വേണം. അപ്പോൾ ടെലഗ്രാമിലൊക്കെ ഞാൻ പിന്നെ വാട്സപ്പിൽ തന്നെ ഒരു 3 ഗ്രൂപ്പ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെലഗ്രാമിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം 900 മുകളിൽ ആളുകളുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഞാൻ വോയിസ് കൊടുത്തതാണ്. ഞങ്ങളങ്ങനെ അതിന് മുന്നേ ഈ കമ്പനി ബ്രേക്കപ്പ് ആയ ടൈമിൽ തന്നെ കേസുമായി നിയമനടപടിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഞങ്ങൾ എല്ലാ ഒരു മാസം മുമ്പ് അന്ന് ഒരു ആ കമ്പനി ബ്രേക്കപ്പ് ആയ തന്നെ ഏകദേശം ഒരു ആ ഒരു മാസത്തിന് അടുത്തായിട്ട് തന്നെ പിന്നെ മുമ്പായിട്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വോയിസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഡേറ്റിൽ മലപ്പുറം SP ഓഫീസിന്റെ പരിസരത്ത് എല്ലാവരും എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ട് SP നേരിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി അന്ന് ആകെ വന്നത് 2 ആളാണ്. അപ്പൊ ഇതാണ് പിന്നെ കാര്യം. ഒരാൾക്കും കോടതി അല്ലെങ്കിൽ സ്റ്റേഷൻ കയറി ഇറങ്ങാൻ, കാരണം ഉള്ളിലും ഭയമാണ്. ഞാൻ അതിന്റെ പിന്നാലെ നടന്നെങ്കിൽ പ്രശ്നങ്ങളാവോ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും തലത്തിലേക്ക് പോകുമെന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ നിങ്ങള് പിന്നെ പിന്നെ കൂട്ടുകാരറിയോ അല്ലെങ്കിൽ ഭാര്യ അറിയോ അല്ലെങ്കിൽ മറ്റുള്ള ഈ ഗ്രൂപ്പിലുള്ള മറ്റുള്ള ഏതെങ്കിലും സുഹൃത്തുക്കൾ അറിയോ എന്നുള്ള നാണക്കേട്, അല്ലെങ്കിൽ സ്റ്റേഷനിൽ കയറിയാൽ പത്രത്തിൽ വരും അല്ലെങ്കിൽ എന്റെ മുഖം ചാനലിൽ വരും എന്നുള്ളൊക്കെ ഉദ്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. നിങ്ങളെ ഫണ്ട് കിട്ടാൻ പോകുന്നില്ല. ഇതിപ്പോ അവനെ എന്തായാലും അവന്റെ കൈ കൊണ്ടേ നമുക്ക് ഈ പൈസ തരില്ല. എന്തെങ്കിലും നിയമ നടപടി ആയിട്ടോ അല്ലെങ്കിൽ അവനെ കൈ കിട്ടി നിങ്ങളെ ഒരു പണി കൊടുക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ കഴിയുള്ളൂ. ഞാൻ ഏതായാലും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം അവനെ എന്റെ കയ്യിൽ കിട്ടും, എന്റെ പണം അതിനുവേണ്ടി എന്റെ ബാങ്കിൽ ബാലൻസ് കംപ്ലീറ്റ് അവനക്കും വേണ്ടി ഞാൻ ചെലവാക്കും. അതിനു വേണ്ടി ഞാൻ എന്തേ പറഞ്ഞില്ലേ, അതിന് ഞാൻ പണി കൊടുക്കും, ഒരു സംശയമില്ല. കാരണം അതിനുമാത്രം അവനെ ഇട്ടിട്ട് ഞാൻ അവനായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ എന്റെ ഡൗൺലൈൻസിൽ ഒരാളെ പോലും ഞാൻ ചേർത്തിട്ടില്ല. അവനെ അവന്റെ നാട്ടിൽ ഞാൻ 1-2 പ്രാവശ്യം എന്റെ വീട്ടിൽ ഞാൻ പോയപ്പോ അവിടെയുള്ള ആളുകള് ആ പരിസരത്തുള്ള ആളുകളൊക്കെ അവനെ പറ്റി വളരെ മോശമായിട്ടാണ് പറയുന്നത്. ഒരാൾക്ക് പോലും അവനെ പറ്റി നല്ലത് പറയാനില്ല. അവരൊക്കെ പറയുന്നത് പിന്നെ ഇങ്ങനെ അതുപോലെ ഉടായിപ്പായിട്ട് നടക്കുന്ന ഒരാളാണ്. അവന് യൂത്ത് കോൺഗ്രസിന്റെ എന്തൊക്കെയോ ആണ് അവിടെ ആ ഒരു രാഷ്ട്രീയ ബേസ് വെച്ചിട്ടാണ് പോയി കളിക്കുണ്ടാക്കിയത്. കുറച്ചാളുകൾ അവന്റെ ശിങ്കടികളും അവന്റെ സപ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ അന്ന് ചെന്ന ഒരു ഐറ്റം വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനമൊക്കെ ഉണ്ട് അവിടെ നിൽക്കണം. അവനൊക്കെ വിചാരിച്ചാൽ അവനൊക്കെ ആണ് പിന്നെ അവനെ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ പിന്നെ അത് ഓനാണെന്നാണ് അവന്റെ വിചാരം. അവന്റെ അകത്തൊക്കെ നൃത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓനും ഏറെ നിൽക്കണ പോലെ. അപ്പൊ അവൻ നല്ല ആൺകുട്ടികളെ കാണിച്ചിട്ടാ. അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചാല് അവനെ പിന്നെ നാട്ടില് നിഷാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും അറിയില്ല. ചണ്ട നിഷാദ് തന്നെ പറയണം. ആ ടൈറ്റിൽ വികാരമുള്ള കാരണം തന്നെ നാട്ടിൽ നിന്ന് അടി കിട്ടിയിട്ടാണ് ഈ ചണ്ട എന്നുള്ള പേര് വരുന്നത്. നാട്ടുകാര് കൈ വെച്ചിട്ടാണ് ചണ്ടെന്ന്. അവന് അവരവിടെ ഒരു ക്ലബൊക്കെ ഉണ്ട്. ആ ക്ലബ് പിന്നെ അടിപിടിയതായിട്ടൊക്കെ നടക്കുന്ന ഒരു ടീമാണ് ഇവിടെ ഗ്യാങ്. എവിടെ ടൂർണമെന്റ് നടത്തുകയാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗാനമേള നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒരു ടീമാണ്. ഇപ്പൊ കുറച്ച് എല്ലാവരും അവരവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്
ചിന്നി ചിതറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. എന്നാലും കുറച്ച് ആളുകൾ പോയി എന്റെ പിന്നാലെ കൂടെ ഉണ്ട്. അപ്പൊ ഇവന് ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുത്തിട്ട്, കാരണം ഇപ്പൊ നമ്മുടെ ഒക്കെ ഫണ്ട് അവന്റെ കയ്യിലാണല്ലോ, ഏകദേശം 1500 കോടി, സുഹൃത്ത് പറഞ്ഞ പോലെ 1500 കോടിയാണ് അവന്റെ കയ്യിലുള്ളത്. അപ്പൊ ഈ ഫണ്ട് അവനക്ക് വെച്ചിട്ട് ഇപ്പൊ എന്തും കളിക്കാം. നമ്മളെ ഫണ്ട് നമ്മളൊക്കെ ഈ ചതിയില് പെട്ടുപോയി, എന്തായാലും മനുഷ്യന് പെട്ടുപോയി, നമ്മളെ ഫണ്ട് അവന്റെ കയ്യിലായിപ്പോയി, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ നമ്മൾ എങ്ങനെയെങ്കിലും ആ ഫണ്ട് നമ്മൾ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ അവനക്ക് എന്തും ചെയ്യാം, ആരെയും സ്വാധീനിക്ക, പിന്നെ അവന്റെ കയ്യില് പണമുണ്ട്. അപ്പോ അവനക്ക് ഏത് മാർഗം അവനക്ക് സ്വീകരിക്കാം. ഇപ്പൊ അവന് നാട്ടിലില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അവന് UAE-ക്കോ അങ്ങനെ ഏതോ മറ്റുള്ള ഏതോ ഒരു കൺട്രിയിലേക്ക് ചാടിയിട്ടുണ്ട് ആള്. ഈ പറഞ്ഞ യാസർ പൂക്കോട്ടും പാടം, അവന് വലിയൊരു സോഷ്യൽ വർക്കറൊക്കെയാണ്, പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണാണ്. എല്ലാം കള്ളന്മാരാണ്. അവൻ പറയണേ ഞാൻ നിരപരാധി, ഞാൻ അവന്റെ വീട്ടിൽ പോയി ആണെങ്കിൽ സംസാരിച്ചു ഞാൻ നിരപരാധിയാണെന്ന് അവൻ പറയുന്നത്. അവന് നിരപരാധി ഒന്നല്ല, അവൻ പക്ക ഫ്രോഡാണ്. അവനെ അറിയാതെ അവരൊക്കെയാണ് ഇവനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇവനെ പിന്നെ കുളിപ്പിച്ച് വെച്ചുള്ളവർക്കൊക്കെ പങ്കുണ്ട്. അത് ശരിക്ക് ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആൺകുട്ടികളുള്ള പോലീസുകാർ അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ എവിടെ ഉണ്ടെന്നുള്ള ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. ഇതൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവൻ അപ്പപ്പം അവിടെ അറിയുന്നുണ്ട്. ഇപ്പോൾ അവനെ ഒരു ചാനലില് മെസ്സേജ് കണ്ടില്ലേ, ബിറ്റ്കോയിൻ പിന്നെ ഞാൻ ബിറ്റ്കോയിനിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും ഓക്സിജൻ സിലിണ്ടർ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു ചാനലിൽ 24 ചാനലില് അതിൽ ലൈവിൽ വന്നിട്ട് ചാറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഗ്രൂപ്പിലുള്ളവരൊക്കെ. അപ്പോൾ അവനെവിടെ പിന്നെ ഒളിഞ്ഞിരുന്നിട്ട് കാര്യങ്ങളൊക്കെ അവൻ അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവൻ്റെ നാട്ടിൽ തന്നെ വന്നു പോകുന്നുണ്ടാവും. എന്തായാലും നമ്മളൊക്കെ പെട്ടുപോയി. ഇതിലൊക്കെ സാധാരണക്കാരായ ഒരുപാട് പാവങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് സങ്കടം. നമ്മളത് അവിടെ നിൽക്കട്ടെ, നമ്മളെ കയ്യൂക്കിലെങ്കിലും അത് തീർക്കും. അവനെ അവനെ നല്ല ആൺകുട്ടികളവൻ കാണാഞ്ഞിട്ടാണ്. ഓന് നായി പൂച്ചക്കാട്ടാണ്, നമ്മൾ നായിക്കാട്ടാണ്. അത് അവൻക്ക് തിരിയില്ല. ആ ലെവലിൽ തന്നെ നമ്മൾ നടക്കുള്ളൂ. ഞാൻ ഞാൻ പറഞ്ഞില്ല എന്റെ നമ്മളവിടെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ അവന്റെ ഏരിയയിൽ തന്നെ ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവനെ എന്നെവിടെങ്കിലും വെച്ച് കരുതെ, അപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ അവൻ ഇനിയിപ്പോ സേഫ് ആയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി സെറ്റിൽ ആവും. അതൊക്കെ ഓക്കെയാണ് അവനക്ക്. കാരണം അവൻ അങ്ങനെ നടക്കണം. ആദ്യം ഒരു കല്യാണം കഴിച്ച പെണ്ണിനെ ഒഴിവാക്കി, അതിലൊരു കുട്ടിയുണ്ട്, പിന്നെ ഒരു കുട്ടിയുള്ളൊരു പെണ്ണിനെയാണ് പിന്നെ കല്യാണം കഴിച്ചത്. അപ്പൊ അവൻക്ക് ഇതന്നെ സ്ഥിരം പരിപാടി. അപ്പൊ അവൻ്റെ നാടും വീടും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ആ ഒരു ഇതാണ് ചിന്താഗതിയുള്ളവരാണ്. ഒരു ബാക്ക്ഗ്രൗണ്ടോ കാര്യം ഒന്നും ഇല്ലാത്തൊരു നോർമൽ ഒരു കള്ളിത്തുണി എടുത്തൊരു മര്യാദക്ക് ഒന്ന് സംസാരിക്കാൻ പോലും അറിയാതെ ഒരു വെറും 10-ാം ക്ലാസ് ഒരു വിദ്യാഭ്യാസമുള്ള ഒരുത്തനാണ്. പക്ഷെ അവന്റെ സാമർഥ്യം, പണം തട്ടാനുള്ള സാമർഥ്യം അത് ഭയങ്കരം തന്നെയാണ്. അവന് കളിച്ച കളി വേറെയാണ്. എന്തായാലും എവിടെയെങ്കിലും ഒരു ദിവസം അവനെ കിട്ടും പണി. ഒരാളെങ്കിലും കൊടുക്കാതിരിക്കൂല, അത് ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരാളെങ്കിലും. ഇതിലിപ്പോ പറഞ്ഞില്ലേ, ഇന്ത്യ കണ്ടിയിൽ ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ്. ഇതിപ്പോ ഈ കോവിഡിന്റെ ഇഷ്യൂസിലും അവൻ വിചാരിക്കുന്നുണ്ടാവും, ഈ കോവിഡിന്റെ ഇഷ്യൂസിലും ഇലക്ഷനിലൊക്കെ ഇതിങ്ങനെ സൈലന്റ് ആയി പോയി. പക്ഷെ ഇത് നമ്മളടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും കുറെ ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ അമ്മനെ അത് സ്ട്രോങ് ആക്കിയിട്ട് കേസായിട്ട് തന്നെ പോകേണ്ടി വരും. ഇത് എത്തിക്കേണ്ട അടുത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ മാത്രം പോരാ, എല്ലാവരും കൂടി ഇറങ്ങണം എന്നുള്ള ഞാൻ ഒരുപാട് ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുത്തതാ. പല ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട് വോയിസ്. ആരും മുന്നിട്ടിറങ്ങി ഗ്രൂപ്പിൽ കിടന്നിട്ട് ഡയലോഗ് അടിക്കാൻ എല്ലാവരും ഉണ്ടാകും. ഈ ഗ്രൂപ്പിൽ കിടന്ന് ഡയലോഗ് അടിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ അന്ന് ഇറങ്ങി നമ്മൾ ഇറങ്ങി അത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. നമ്മളതിനെ കാരണം എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. നമ്മളെ പണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവനതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അവനതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവര് ആരും എന്റെ പേരിൽ ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ ആളുകളാണ് മറന്നു പോകും, ഇനി വേറെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് വീണ്ടും നമുക്ക് പുതിയൊരു കമ്പനിയുമായി വരാം എന്നൊക്കെ ആയിരിക്കും അവന്റെ കാൽക്കുലേഷൻ. ഇനിയിപ്പോ വരേണ്ട ആവശ്യമൊന്നുമില്ല, അത്രയും പൈസ അവന്റെ കയ്യിൽ വന്നല്ലോ. അപ്പൊ ഇത് സംഭവം പൂക്കോട്ടും പാടം ഇതിലുള്ള മാത്രമല്ലല്ലോ പോലീസുകാരുള്ളത്, അവിടെ മാത്രമല്ലല്ലോ. ഇത് വേറെ ഹെഡിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ DGP-ക്കോ അല്ലെങ്കിൽ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ നീക്കണം. അതിന് ഒരാൾ മാത്രം പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്കുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസികൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരിപ്പം ചില ആളുകൾ അധികം ആളുകളും ഇതിൽ പ്രവാസികൾ ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഒരുപാട് ആളുകൾ. പിന്നെ അതേപോലെ സ്ത്രീകളുണ്ട്,
സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ അറിയാതെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. ഗോൾഡും കാര്യം വീടുപാട് അറിയാതെ ഗോൾഡ് ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ഞാൻ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചു, ഒരുപാട് ലേഡീസിൻ്റെ അതിൽ പേഴ്സണലായിട്ട് സംസാരിച്ചു കോൺടാക്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, ഞാൻ ഹസ്ബൻഡ് അറിയാതെട്ടതാണ്, ഞാൻ ഒരുപാട് ആളുകളെ ചേർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഈ ലോക്കിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്ത് വക്കിൽ വരെ എത്തിയ ആളുകളുണ്ട്. അവസാനം അതുവരെ ആ ഘട്ടത്തിലേക്ക് വരെ പോകേണ്ട ഒരു ഗതികേടാണ്. എന്തായാലും എൻ്റെ പണം, എൻ്റെ പണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യം ഉണ്ടോയെന്നുള്ളതല്ലാതെ എൻ്റെ എന്നെ ഇതിൽ ചേർത്തയാൾ അവനിപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി, അവന് നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ അവൻ ദുബായിലായിരുന്നു, അവൻ വെക്കേഷന് വന്നപ്പോൾ ഈ ഇതിൽ പിൻസ്റ്റോഫീസായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അവന് തിരിച്ചു പോയിട്ടുണ്ട്. അവൻ്റെ പേര് ഹൈതർ തോപ്പിൽ നിന്നാണ്, മലപ്പുറത്തുള്ള ഇവൻ്റെ മെയിൻ ലീഡ് പിൻസ്റ്റോഫീസാണ്. അപ്പോൾ അവൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ്, അവനെ സേഫാണ്. അപ്പം നമുക്ക് അവരൊക്കെ ഉണ്ടാക്കി, അവനിപ്പോൾ ഒരു വീടൊക്കെ കയറ്റി, 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടൊക്കെ മലപ്പുറത്ത് എടുത്തതെന്നാണ് അന്ന് എന്നോട് പറഞ്ഞു. ഒരുപാട് നടക്കുകയാണ്, നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചേർന്നോളൂ, നിഷാദ് അങ്ങനെയാണ്, നിഷാദ് ഇങ്ങനെയാണ്, അവന് എത്ര നല്ല മനുഷ്യനാണ്, അവനമാതിരി ഒരാളില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവനെ ആകെ എത്രയും 30 or 31 എത്ര വയസ്സും 32 വയസ്സൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട് ഈ നിഷാദാണ്. എന്തായാലും ഒരു ദിവസം പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് കേട്ടിട്ടില്ല, ഒരു ദിവസം അവനെ നമ്മളെ കയ്യിൽ വീഴും, അതിലൊരു സംശയമില്ല. റമദാൻ മാസമല്ലേ, റമദാനൊക്കെ കഴിയട്ടെ, അവനക്ക് പിന്നെ അതൊന്നും ഇല്ല. അവനെ എന്താ പറയുക, അവൻ അങ്ങനെ ഒരു ടൈപ്പാണ്, അവനക്ക് നോമ്പില്ല. അല്ലെങ്കിൽ പടച്ചവനെ പേടില്ല എന്നുള്ള, ദൈവത്തിൽ വിശ്വാസമില്ല എന്നുള്ളതിന് തെളിവല്ല എത്ര ആളുകളെ പാവങ്ങളെ കണ്ണീർ പിടിച്ച പൈസയായിട്ടും പോയത്. അപ്പം എന്തെങ്കിലും ആ പൈസ കൊണ്ട് നമ്മൾ സുഖിക്കൂല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദൈവം കൊടുക്കും, അവനക്ക് പണി കൊടുക്കും. അതിപ്പോൾ ഈ ചോരത്തളപ്പിൽ എന്താണ് അവനക്ക് പൈസ, അവനക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇതാണ്. കുറച്ചൊക്കെ ഏജ് ആകുമ്പോൾ അവനക്ക് തന്നെ മനസ്സിനൊരു കുറ്റബോധം ഉണ്ടാവും. അവനെ അവൻ്റെ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മയ്യത്ത് പോലും സ്വീകരിക്കൂല, കാരണം അത്രമാത്രം ആളുകൾക്ക്, അവനക്ക് പോലും അറിയാത്ത ആളുകൾക്ക് അവൻ പണം കൊടുക്കാനുണ്ട്. ഇവരെ കംപ്ലീറ്റ് പൊരുത്തപ്പെടിപ്പിക്കണം, പൊരുത്തപ്പെടിപ്പിക്കുക, അവരോടൊക്കെ ക്ഷമ, അല്ലെങ്കിൽ അവരെ മനസ്സ് കംപ്ലീറ്റ് അവരെ പണം തിരിച്ചു കൊടുത്താൽ മാത്രമേ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മയ്യത്ത് പോലും സ്വീകരിക്കും. അപ്പം അത് ഒക്കെ അവനക്ക് പിന്നീട് മനസ്സിലായിക്കോളും. പണം എന്ന് പറഞ്ഞാൽ ആരും ഇവിടുന്ന് കൊണ്ടുപോകുന്നൊന്നുമില്ല, നമ്മളെല്ലാവരും ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ അവൻ 2-3 വർഷം തുണിയിലാണ് പോകുന്നത്. എല്ലാവരും അങ്ങോട്ട് തന്നെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആരും ഇവിടെ പണം കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെ നമ്മൾ സുഖിക്കുന്നു, ജീവിക്കും, അത്രേ ഉള്ളൂ. കുറച്ചു കാലം അവനക്കും ഒരു ഏജൊക്കെ എത്തുമ്പോൾ അവനക്കും വരും തോന്നും, എന്തിനാണ് ഞാനിതൊക്കെ ചെയ്തത്, ആർക്ക് വേണ്ടിയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് അത്രയും സംഭവിച്ചത്, എന്താണിപ്പോൾ അതുകൊണ്ടുണ്ടായത്, എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എത്രയോ വലിയ തെറ്റ് ചെയ്തത്. ഈ തെറ്റും അവനിങ്ങി എവിടെ മക്കത്ത് പോയിട്ടോ അല്ലെങ്കിൽ എവിടെ കഴിവൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചതൊന്നും ആ പ്രാർത്ഥന സ്വീകരിക്കില്ല. അവൻ്റെ തെറ്റ് ഒരിക്കലും പടച്ചതമ്പുരാൻ അത് പുറത്തു കൊടുക്കില്ല. കാരണം ഒരാളല്ല, രണ്ടാളല്ല, ലക്ഷക്കണക്കിന് ആളുകളെ കയ്യിൽ നിന്നാണ് ഫണ്ട് സ്വീകരിച്ചത്. ഇത്രയും ആളുകൾക്ക് അവൻ പണം തിരിച്ചു കൊടുക്കണം. ഈ പണം തിരിച്ചു കൊടുക്കുന്നത് വരെ അവനൊരു കടക്കാരനാണ്. അത് അള്ളാഹുവിൻ്റെ മുന്നിൽ, ദൈവത്തിൻ്റെ മുന്നിൽ അവനത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വേണം, അതിലൊരു സംശയമില്ല.